Hello, hi. Good morning, everybody. Are you happy? Yes. Allah nalla kuttiyala irikkundallo. Nalla sundarigalum sundaranmarokke irikkundunde. Nalla happy aanallo ellavarum. Namukku inna class thodangam. Nammude class lekku poyalo. Ivide nokku. Ivide koreye upakaranangal kaanundalle alle. നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറെ ഉപകരണങ്ങൾ. അപ്പൊ നമുക്ക് ഇതിനെന്താ പറയാ, ഹോം അപ്ലയൻസസ് നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നോക്കൂ, ഇതെന്താന്ന് എല്ലാവർക്കും അറിയാലോ, ഇതില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ക്ലാസ് വരെ കാണുന്നതിലൂടെയാണ് അല്ലെ, നമ്മളുടെ ഓൺലൈൻ ക്ലാസ് കാണുന്നത് ടിവിയിലൂടെയാണ്. അപ്പൊ നോക്കൂ, ടെലിവിഷൻ. ഇതെന്താ ടെലിവിഷൻ? ടെലിവിഷൻ എന്താന്ന് അറിയാലോ, എല്ലാവർക്കും അറിയാലോ. ഇനി നോക്കൂ, വാക്വം ക്ലീനർ. വാക്വം ക്ലീനർ എന്താ? നമ്മളുടെ മാറ്റിൽ നിന്നൊക്കെ പൊടി വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് വാക്വം ക്ലീനർ. അപ്പൊ ഇതെന്താ വാക്വം ക്ലീനർ? നെക്സ്റ്റ് നോക്കൂ, വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീൻ എന്തിനാ നമ്മൾ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്? തുണിയൊക്കെ കഴുകാൻ അല്ലെ, തുണികളൊക്കെ കഴുകാൻ. നോക്കൂ, ടേബിൾ ഫാൻ. ഫാൻ ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ, ഉറങ്ങാൻ പറ്റുമോ? അപ്പൊ ഫാൻ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പൊ നോക്കൂ, ടേബിൾ ഫാൻ. ഇവിടെ നോക്കൂ, ഇതെന്താ അയൺ ബോക്സ്. അയൺ ബോക്സ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഡ്രസ്സൊക്കെ സ്ത്രീടാ അല്ലെ, അയൺ ചെയ്യാൻ. നമ്മള് അയൺ ചെയ്യാത്ത ഡ്രസ്സൊക്കെ സ്കൂളിലൊക്കെ പോവോ? ഈ അയൺ ചെയ്യാത്ത ഡ്രസ്സ് ആണെങ്കിൽ ഞാൻ ഇന്ന് പോവില്ല എന്ന് മടി പിടിച്ച് എല്ലാരും ഇരിക്കും. അപ്പൊ നമ്മള് അയൺ ബോക്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഡ്രസ്സുകളൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കാൻ അയൺ ചെയ്യും അല്ലെ. ഇനി നോക്കൂ, ഇതെന്താ ഡിവിഡി പ്ലെയർ. ഡിവിഡി പ്ലെയർ എന്താ? പാട്ടൊക്കെ കേൾക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. നമ്മളുടെ ഒക്കെ വീട്ടിൽ കാണും ഡിവിഡി പ്ലെയർ. ഇതവിടെ കണ്ടോ, ഇതെന്താ ബ്ലെൻഡർ. ബ്ലെൻഡർ എന്തിനാ ഉപയോഗിക്കുന്നത്? എല്ലാരും കണ്ടുകാണില്ലേ, ചിലരൊക്കെ കണ്ടുകാണും. നമ്മളുടെ എല്ലാവരുടെ വീട്ടിലൊന്നും കാണില്ല, എപ്പോ എന്നാലും ഒട്ടു മിക്ക വീടുകളിലൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് കേക്കൊക്കെ ഉണ്ടാക്കുന്നവരുടെ വീട്ടിലുണ്ടാവും. അതെങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ബ്ലെൻഡർ. ഇനി നോക്കൂ, ഹെയർ ഡ്രയർ. ഇതെന്താ? നമ്മളുടെ മുടിയൊക്കെ ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹെയർ ഡ്രയർ. ഇനി നോക്കൂ, ഇവിടെ നോക്കൂ, മൈക്രോവേവ് ഓവൻ. ഇതെന്തിനാ മൈക്രോവേവ് ഓവൻ? മൈക്രോവേവ് ഓവൻ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മളുടെ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, അതൊക്കെ ചൂടാക്കാൻ വേണ്ടി, ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ കേക്കൊക്കെ ഉണ്ടാക്കി അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് മൈക്രോവേവ് ഓവനാണ് ഉപയോഗിക്കുന്നത്. ഇത് നോക്കൂ, ഇതെന്താ ഇൻഡക്ഷൻ കുക്കർ. ഇൻഡക്ഷൻ കുക്കർ എന്താ? നമ്മളുടെ കറണ്ടിന് ഉപയോഗിക്കുന്ന ഒരു അടുപ്പാണ്. ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറണ്ടിന് ഉപയോഗിക്കുന്ന അടുപ്പാണ് ഇൻഡക്ഷൻ കുക്കർ. ഇത് നോക്കൂ, എയർ കണ്ടീഷണർ. ഇതെന്താ എയർ കണ്ടീഷണർ? എ സി. ചിലരൊക്കെ എ സി ഇല്ലാതെ കടന്നുറങ്ങില്ല, അങ്ങനത്തെ കുട്ടികളും നിങ്ങളുടെ കാണുമല്ലേ. അപ്പൊ ഇതെന്താ എയർ കണ്ടീഷണർ? എന്താ എ സി. ഇനി നോക്കൂ, ജ്യൂസി മിക്സർ. നമ്മുടെ ഒക്കെ വീട്ടിലുണ്ടല്ലേ ജ്യൂസി, ജ്യൂസ് മിക്സർ. ജ്യൂസ് മിക്സർ എന്താ? മിക്സി ഇല്ലേ നമ്മളുടെ വീട്ടില് അരയ്ക്കാനും ജ്യൂസ് അടിക്കാനും, അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നത് ഉപകരണമാണ് ജ്യൂസ് മിക്സർ. ഇനി നോക്ക്, ബ്രെഡ് ടോസ്റ്റർ. ബ്രെഡൊക്കെ നമ്മള് എന്താ പറയാ, ചൂടാക്കി എടുക്കാൻ, പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇതെന്താ തെർമോ ഫ്ലാസ്ക്. തെർമോ ഫ്ലാസ്ക് എന്താ? നമ്മളുടെ ചായ വെള്ളമൊക്കെ ചൂടായിട്ട് നമുക്ക് എപ്പോഴും ചൂടോടുകൂടി ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോ ഫ്ലാസ്ക്. ഇവിടെ നോക്കൂ, റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ നമ്മളുടെ ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഫ്രിഡ്ജ് അറിയാലോ, നമ്മളുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നമ്മൾ കേടാവാതെ എടുത്തു വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് റെഫ്രിജറേറ്റർ. അപ്പൊ നമ്മളുടെ ഇത്രയും വീട്ടിൽ ഉപയോഗിക്കുന്ന
ഉപകരണങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ കൂടുതൽ മോർ ആക്ടിവിറ്റീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എല്ലാവരും ഇത് നന്നായി വായിച്ച് പഠിക്കുക. വായിച്ച് പഠിച്ച് വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് ടീച്ചറിന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യുക. അടുത്ത ദിവസം അടുത്ത പാഠവുമായി വരുന്നവരേക്കും ബൈ ബൈ.